പ്രത്യേകതയാണ്. അപ്പം നമ്മള് കുറെ വർഷമായി ഞാൻ വിടില്ലായിരുന്നു. അപ്പം ഓണത്തിന്റെ ആഘോഷങ്ങൾ നമ്മൾ നാട്ടിലോട്ട് വന്നപ്പം ഇതൊരു നാട്ടുംപുറമാണ്, നമ്മൾ നാട്ടുംപുറത്തു നിന്നാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പം നാട്ടുംപുറത്തിലെ കുറെ കാഴ്ചകളാണ് നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഒരുപാട് കണ്ട് ഒത്തിരി ഒത്തിരി വർഷത്തിനും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘോഷം അവരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കും. ഓണത്തിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ട്, അവരോട് നിന്ന് ചോദിച്ചോളാം. അപ്പം നമ്മുടെ നാട്ടുകാരനായ എൻ്റെ സുഹൃത്തും എൻ്റെ സുഹൃത്തല്ല എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ചേട്ടനോട് ചോദിക്കാം, ചേട്ടൻ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ ഓണാഘോഷത്തെ കാര്യങ്ങളും ഒന്ന് നിങ്ങളോട് വിവരിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ പഴയ കാലത്ത് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല വെട്ടി സദ്യയുണ്ട് പൂക്കള വിട്ട് പാട്ടും പാടി വളരെ മനോഹരമായ രീതിയിൽ ഞങ്ങൾ ഓണം ഒഴുകുന്ന ഒരു സമയമുണ്ടായിരുന്നു ബാല്യകാലത്തിലൊക്കെ. ബാല്യകാലത്തിലെ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പം അത്രയും കാര്യമായിട്ട് ഓണം ഇല്ല എങ്കിൽ പോലും ഞങ്ങൾ ആഘോഷമായിട്ട് ഇപ്പം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ആഘോഷമായിട്ട്. പക്ഷേ അന്നത്തെ ഉപ്പേരി ശർക്കര പുരട്ടി അങ്ങനെ പായസം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായ രീതിയിൽ ഞങ്ങൾ ഓണം ഒരുങ്ങും. വളരെ മനോഹരമായ രീതി ഓണം ഒരുങ്ങും. കൂട്ട് വീട്ടിലെ അതിഥികൾ വരും, സുഹൃത്തുക്കൾ വരും, എല്ലാവരും ഒന്നിച്ച് ഒരേ രീതിയിൽ അത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഓണം ഒരുങ്ങുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോഴും ഞങ്ങൾ അത് കൊണ്ടു നടക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ വളരെ മനോഹരമായി തന്നെ ശ്രമിക്കും. പിന്നെ ഞങ്ങൾക്കൊരു ദുഃഖമുണ്ട്, ഞങ്ങളുടെ നമ്മുടെ കേരളത്തിലെ ജില്ല വയനാട് ജില്ലയിൽ വലിയൊരു ദുരന്തം നടന്നു. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ ഓണാഘോഷ പരിപാടി പൂർണ്ണമായിട്ട് ഞങ്ങൾ ഒത്തിരി കുറച്ചു. അപ്പോൾ നമ്മളെ എൻ്റെ ചേട്ടനോടായ അന്നേട്ടൻ്റെ ഓണത്തെ കുറിച്ചുള്ള അറിവുകൾ ഞാൻ ചോദിച്ചു നോക്കാം. ചേട്ടൻ ഓണത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഓണം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ വയനാട് സംബന്ധമായിട്ടാണ്. അത് നമ്മൾ വളരെ ദുഃഖപരം നമ്മളും ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിക്കുന്നു. പണ്ടൊക്കെ ഇവിടെ പുലിക്കളയുടെയും കോലടയുടെയും ഒപ്പനയുടെയും കൊതകൂടി പല പേരുകളായിരിക്കാം. പിന്നെ കോലടി ഉണ്ടായിരുന്നു, പിന്നെ അത്തപ്പൂക്കള മത്സരം ഉണ്ടായിരുന്നു, പിന്നെ തിരുവാതിര ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഈ പ്രാവശ്യമെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് ചെറിയ തോതിൽ നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ട് ഈ ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഊറ്റുവിന് വേണ്ടി ഞാൻ എൻ്റെ ആശംസ അറിയിക്കുന്നു.